നമസ്കാരം. യു ഡി എഫിൽ നിന്നും പുറത്താക്കപ്പെട്ട കേരള കോൺഗ്രസ് ജോസ് കെ വാണി വിഭാഗത്തെ ഇടതുമുന്നണിയിലേക്ക് പരോക്ഷമായി ക്ഷണിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. യു ഡി എഫിൽ ഏറെ ബഹുജന അടിത്തറവുള്ള പാർട്ടികളിലൊന്നാണ് കേരള കോൺഗ്രസ് എന്നും കേരള കോൺഗ്രസ് ഇല്ലാത്ത യു ഡി എഫ് ദുർബലമാകുമെന്നും കോടിയേരി പുന്നപ്ര വയലാർ സമര നായകനായ പി കെ ചന്ദ്രാനന്ദൻ അനുസ്മരണത്തോടനുബന്ധിച്ച് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. പി കെ സിയുടെ സ്മരണ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള സംഭവ വികാസങ്ങളും ഉരുത്തിരിഞ്ഞു വരികയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള പരാമർശം. ജോസ് വിഭാഗം ഇനി എങ്ങോട്ട് എന്ന ചർച്ച നടക്കുന്നതിനിടെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനം. ഒരു മുന്നണിയിലേക്കും പോകില്ലെന്ന് ജോസ് കെ മാണി ആവർത്തിക്കുന്നതിനിടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഇങ്ങിയൊരു ലേഖനം എഴുതിയതെന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങളേറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ഇല്ലാതെ യു ഡി എഫ് ദുർബലമാകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. യു ഡി എഫിൽ ബഹുജന പിന്തുണയുള്ള പാർട്ടികളിലൊന്നാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിലെ തർക്കങ്ങൾ ഇടപെട്ട് പരിഹരിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടുവെന്ന് കോടിയേരി പറയുന്നു. കേന്ദ്രീകൃതമായ ഒരു നേതൃത്വം യു ഡി എഫിന് ഇല്ലാതെയായി. ഇതിന്റെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ സംഭവം. യു ഡി എഫിന്റെ സംഘടനാപരമായും രാഷ്ട്രീയപരമായും കെട്ടുറപ്പ് തകർന്നു. ഇത് യു ഡി എഫിന്റെ തകർച്ചയ്ക്ക് വേഗത കൂട്ടും. കേരള കോൺഗ്രസ് ഇല്ലാതെ യു ഡി എഫ് കൂടുതൽ ദുർബലമാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ ഉണ്ടായിരുന്ന എൽ ജെ ഡി യു ഡി എഫ് വിട്ട് ഇപ്പോൾ എൽ ഡി എഫിലാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് വരുന്ന ഈ മാറ്റങ്ങൾ എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി, എസ് ഡി പി ഐ എന്നിവരുമായി കൂട്ടുകൂടാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജോസ് കെ മാണി വിഭാഗത്തെ എൽ ഡി എഫിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് ലേഖനമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം യു ഡി എഫിൽ നിന്നും വരുന്നവർക്കുള്ള വെന്റിലേറ്റർ അല്ല ഇടതുമുന്നണിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ജോസ് കെ മാണി വിഭാഗത്തെ സഹായിക്കാമെന്ന് സി പി എം ജില്ലാ നേതൃത്വം ഉറപ്പു നൽകിയതായും സൂചനയുണ്ട്. ഇതിനിടയിലാണ് കോടിയേരിയുടെ ലേഖനം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്.